സംസ്ഥാന സർക്കാരിന് മറ്റൊരു ബാധ്യതയായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന വൈദ്യുതി വകുപ്പിനെ പറ്റി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റി, അവരുടെ ഒരു ഉടായിപ്പിനെ പറ്റിയുള്ള ഒരു വാർത്തയാണ് നമ്മൾ പറയേണ്ടത്. കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് KSEB സാലറി ചലഞ്ച് എന്ന രൂപേണ സമാഹരിച്ചത് 145.26 കോടി രൂപ പണം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് KSEB പണം നൽകിയത് മാസങ്ങൾ കൊണ്ടാണ്. 10 മാസത്തെ പലിശ, അതായത് ഈ ഒരു തുകയുടെ 10 മാസത്തെ പലിശ 12 കോടി രൂപ കാണാനില്ല. അത് മുഖ്യധാര എന്ന ഒരു സജീവമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ ഇത്രയും തുകയുടെ ഈ 10 മാസത്തേക്കുള്ള കാലയളവിലെ പലിശ ഇവിടെ പോയെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മറുപടിയില്ല. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ കഴിഞ്ഞ ജൂൺ വരെ KSEB ജീവനക്കാരിൽ നിന്ന് 124.73 കോടിയും പെൻഷൻകാരിൽ നിന്ന് 20.53 കോടി രൂപയുമാണ് സമാഹരിച്ചത്. കൂടാതെ സാലറി ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ജീവനക്കാരിൽ നിന്നും ഒരു ദിവസത്തെ വേതനമായി 7.73 കോടി രൂപയും ശേഖരിച്ചിരുന്നു. എല്ലാം കൂടി ചേർത്താണ് 145.26 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് KSEB നൽകിയത്. രണ്ട് ഘട്ടമായാണ് തുക നൽകിയത്. ആദ്യഘട്ടത്തിൽ 12.80 ലക്ഷം രൂപയും രണ്ടാം ഘട്ടമായി 132.46 കോടി രൂപയും കൊടുത്തു. 10 മാസങ്ങളിലായിട്ടാണ് ജീവനക്കാരിൽ നിന്നും തുക പിരിച്ചെടുത്തത്. ഇങ്ങനെ പിരിച്ചെടുത്ത തുക KSEB പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നില്ല. പകരം ഓരോ മാസത്തെയും തുക കുറവ് വരുത്തിയാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകിയത്. അതിൽ തന്നെ നമുക്ക് അതിനകത്തെ ഒരു സുതാര്യത ഇല്ലായ്മ വ്യക്തമാണ്. ഈ തുക ബോർഡിന്റെ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നുമാണ് തുക CMDRFലേക്ക് നേരിട്ട് നൽകിയത്. ഇങ്ങനെ സ്വന്തം അക്കൗണ്ടിൽ സമാഹരിച്ച തുകയുടെ 10 മാസത്തെ പലിശ എവിടെ പോയി എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകുവാൻ KSEB ഫിനാൻസ് ഓഫീസർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് വരെ സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഒരു കാലതാമസം കൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സാലറി ചലഞ്ചിലേക്കുള്ള തുക കുറവ് വരുത്തിയാണ് ശമ്പളം നൽകിയത് എന്നതിനാൽ പലിശ ലഭിച്ചിട്ടില്ലെന്ന എങ്ങും തൊടാത്ത ഒരു മറുപടിയാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് KSEB സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കാര്യാലയത്തിലെ ഫിനാൻസ് ഓഫീസ് ക്രെഡിറ്റ് സെക്ഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയിരിക്കുന്നത്. അതെന്തൊരു വിരോധാഭാസമാണ്! ഇവര് പൗരന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്, നമുക്കറിയേണ്ടതുണ്ട് എത്ര തുക എന്തുകൊണ്ട്. നമുക്ക് സുതാര്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, സുതാര്യമായിട്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു അവസരത്തിലാണ് KSEB ഇത്തരത്തിലുള്ള ഉടായ്പ പരിപാടിയുമായി ഇറങ്ങിയിട്ടുള്ളത്. രണ്ട് ഘട്ടമായി തുക കൈമാറിയെങ്കിലും KSEB ശേഖരിച്ച തുകയ്ക്ക് 10 മാസത്തെ പലിശ 12 കോടിയിലധികം വരുമെന്നാണ് ഏകദേശ കണക്കുള്ളത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുകയ്ക്കുള്ള ഈ പലിശ KSEB സർക്കാർ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയിട്ടില്ല. സർക്കാർ അതേപറ്റി അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കറിയാം സർക്കാരിലെ ഏതോ ഉന്നതർക്ക്, വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിന് ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പങ്കുണ്ടോ എന്ന കാര്യം ഇപ്പോൾ ഒരു ആരോപണമായിട്ട് നമ്മൾ ഉന്നയിക്കുകയാണ്. അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് MM മണിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കൃത്യമായ രീതിയിലും ഓരോ മാസവും ശേഖരിച്ച തുകയുടെ കണക്ക് ഒന്നും ഞാൻ പറയുകയാണ്, കോടികളുടെ ക്രമത്തിലാണ് പറയുന്നത്. 2018 സെപ്റ്റംബറിൽ  13.81 കോടി രൂപ, ഒക്ടോബറിൽ 25.11 കോടി രൂപ, നവംബറിൽ 14.32 കോടി രൂപ, ഡിസംബറിൽ 12.04 കോടി രൂപ, 2019 ജനുവരിയിൽ 10.33 കോടി രൂപ, ഫെബ്രുവരിയിൽ 9.97 കോടി രൂപ, മാർച്ചിൽ 9.20 കോടി രൂപ, ഏപ്രിലിൽ 7.56 കോടി രൂപ, മെയ്യിൽ 7.35 കോടി രൂപ, ജൂണിൽ 7.31 കോടി രൂപ. അങ്ങനെയാണ് 145.26 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് KSEB നൽകിയത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സാലറി ചലഞ്ച് എന്ന ഒരു വ്യാജേന വാങ്ങിയത്. എന്നാൽ KSEB ഫിനാൻസ് ഓഫീസർക്ക് മറുപടിയില്ല. ഈ തുകയുടെ 10 മാസത്തെ പലിശ 12 കോടിയിലധികം എവിടെ പോയി എന്ന് അദ്ദേഹത്തിന് അറിയില്ല. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. കൃത്യമായും ഇതിനകത്തൊരു വ്യക്തത വൈദ്യുതി മന്ത്രി തന്നെ നൽകേണ്ടതുണ്ട്.